അടിയും കൊണ്ട് പുളിയും കുടിച്ച് മാനക്കേട് ബാക്കി എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ. ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ കേരളത്തിനെതിരായി സമരം നടത്തി ഡൽഹി പോലീസുമായി സംഘർഷമുണ്ടാകുന്ന സ്ഥിതി വരെ എത്തി. ചില എം പിമാർക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേൽക്കുകയും പിടിച്ചു തള്ളുകയുമൊക്കെ ചെയ്തു എന്നുള്ള ആരോപണം ഉയർന്നു നിൽക്കുന്നു. പാർലമെന്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ തങ്ങൾക്ക് കിട്ടേണ്ടുന്ന പ്രിവിലേജ് പോലും നൽകാതെയാണ് പോലീസുകാർ തല്ലിച്ചതച്ചത് എന്ന് ലോക്സഭാ സ്പീക്കറെ ബോധ്യപ്പെടുത്തിയിട്ട് സ്പീക്കർ അതിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു. അതുകൂടാതെ കേരള ജനത ഇപ്പോൾ ഒന്നടങ്കം ചോദിക്കുന്നു, പാചകവാതകത്തിന്റെ വില വാണം പോലെ കയറ്റിയതിനാണോ ഇവർ സമരം ചെയ്തത്? അതോ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിനെതിരെയാണോ സമരം ചെയ്തത്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണോ സമരം ചെയ്തത്? ഹിജാബ് നിരോധിച്ച നടപടിക്കെതിരെയാണോ സമരം ചെയ്തത്? ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടാണോ സമരം ചെയ്തത്? അല്ലേ, അല്ല. കേരളത്തിൻ്റെ ഒരു വികസന പദ്ധതിക്കെതിരെയാണ് അവർ സമരം ചെയ്തത്. ഇനി വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അറിയുന്നത് ഹൈവേ ഈഡന്റെ മുഖത്ത് അടിയേറ്റതല്ല എന്നും ഒരു ചാനൽ ക്യാമറമാന്റെ ക്യാമറ കയറി തട്ടിയതാണ് എന്നുമാണ്. വേറെ ചില വീഡിയോകൾ പ്രചരിക്കുന്നത് രമ്യ ഹരിദാസിന്റെ കൈ ഈ ഹൈവേ ഈഡന്റെ മുഖത്തേക്ക് നീണ്ടുവരുന്ന ദൃശ്യങ്ങൾ ചില വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ എടുത്ത് വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. രമ്യ ഹരിദാസ് തന്നെ ഹൈവേ ഈഡനെ അടിച്ചതാണോ എന്നും. ഇതാണ് അവസ്ഥ. പിന്നെ രമ്യ ഹരിദാസിനെ പുരുഷ പോലീസുകാർ പിടിച്ചു വലിക്കുന്ന ദൃശ്യങ്ങളൊന്നും എങ്ങും കാണാനില്ല. വനിതാ പോലീസുകാർ തന്നെയാണ് രമ്യ ഹരിദാസിനെ പിടിച്ചു വലിക്കുന്നതും പിന്നീട് ഹൈവേ ഈഡൻ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതുമൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പഴയ കെ എസ് യുക്കാരുടെ ഒരു പതിവ് സതീശൻ കഞ്ഞിക്കുഴിമാർ എന്നുള്ള ഒരു പരാമർശത്തിനൊക്കെ വിധേയമായിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഉടായ്പകൾ കാണിക്കുക എന്നുള്ളത് സമരരംഗത്ത്. ആ ഉടായ്പകൾ കാണിച്ചു എന്നുള്ള പേരുദോഷവും ഇപ്പോൾ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ഇവർ സമരം നടത്തിയത് എന്നുള്ള ചോദ്യം ഉയരുന്നു. മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കണമെന്നും അത് ഡി എം ആർ സിയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് അന്നത്തെ ഇടത് എം പിമാർ ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ സമരം നടത്തുന്നതിന് ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് അന്ന് പാർലമെന്റ് അംഗമായിരുന്ന ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവ് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്, ഞങ്ങളും പണ്ട് എം പിമാരായിരുന്നു, ഞങ്ങൾ കേരളത്തിന് വേണ്ടി സമരം ചെയ്തു, ഇത് കേരളത്തിന്റെ വികസനത്തിനെതിരായിട്ടുള്ള സമരമാണ്. ഇങ്ങനെയൊക്കെയാണോ സമരം ചെയ്യേണ്ടത്? ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാനുള്ള പരിപാടിയാണ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പോലീസിന്റെ അടിയേറ്റ് വാങ്ങേണ്ടുന്ന ഗതികേട് കേരളത്തിലെ ഒരു ജനകീയ പ്രശ്നം ഉയർത്തിയ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഒരു ജനവിരുദ്ധ നയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. ഇത് കേരളത്തിന് വികസനം വേണ്ട എന്ന് പറഞ്ഞാണ് അടിയേറ്റ് വാങ്ങിയത്. പക്ഷേ ആ എം പിമാരെ അടിക്കാൻ തയ്യാറായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാസിസത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, ആ അടി വാങ്ങാൻ പോയ ഗതികേട് യു ഡി എഫ് എം പിമാർ വരുത്തി വെക്കരുതായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു.